ഇത് ഉള്ളിവട അല്ല കേട്ടോ സംഭവം, ഇത് ഉള്ളിവട അല്ല, ഇത് ചെമ്മീൻ വടയാണ്. ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കിയ വടയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതാണ് കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമ്മളെ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതാ ഇനി ഞാനൊരു 100 ഗ്രാം ഒന്നുമില്ല, വളരെ കുറച്ച് മാത്രം ജമീനും ഉള്ളൂ കേട്ടോ. ഇച്ചിരി മുഴുത്ത ജമീനാണ്, നല്ലോണം വൃത്തിയാക്കിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സവാള അരിഞ്ഞതുകൊണ്ട് ഒരു 2 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്, അതും എരിവില്ലാത്ത, വലിയ കൂടുതൽ എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ചെമ്മീൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. വളരെ ചെറുതായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങനെ ചെമ്മീൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അങ്ങിട്ട് കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ എന്താ ഒരു 5-6 ഒരു കുറച്ച് കറിവേപ്പില, അത് ഒരു തണ്ടില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. കുറച്ച് കറിവേപ്പില ഞാൻ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. 2 സ്പൂണ് ഗോതമ്പ് പൊടി, പിന്നെ ഒരു കുറച്ച് ഒരു 2 സ്പൂണ് കോൺഫ്ലവർ പൊടി ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച്, വളരെ കുറച്ച് മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി പാകത്തിന് കുറച്ച് മാത്രം ഗരം മസാല പൊടി, പാകത്തിന് ഉപ്പ്. ഇനി ഇത് എല്ലാം കൂടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്ന് മിക്സാക്കട്ടെ കേട്ടോ. മിക്സാക്കി എടുക്കുമ്പോൾ നമ്മൾ മിക്സാക്കി കുറച്ച് നേരം വെക്കണം. എന്നാൽ ചെറിയ സവാളക്കകത്തൊക്കെ വെള്ളമുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഇറങ്ങും. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് പാകത്തിന് വെള്ളം ഇല്ല എങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, ഇത് ഞാൻ ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഈ സവാളയിലൊക്കെ വെള്ളം ഇറങ്ങി, അതുപോലെ ചെമ്മീനിലൊക്കെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ പോരെങ്കിൽ ബാക്കി വെള്ളം നമ്മൾ ഒഴിച്ച് ഒന്ന് കുറച്ച് പരുവത്തിനാക്കി എടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് മൂടി വെക്കട്ടെ. ഇപ്പോൾ അതാ ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ടത് ഇപ്പം തന്നെ ഒരു മയം ആ ഉള്ളിയുടെ ഒക്കെ വെള്ളം ഇറങ്ങിയപ്പോൾ ആ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് നനഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, വളരെ കുറച്ച് മാത്രം ഉണ്ടോ. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. പാത്രം അടുപ്പിലേക്ക് വെച്ച് ഓയിലൊക്കെ ഒഴിച്ച്, ഓയിലിത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറേശ്ശെ, വളരെ ഇത്രേ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ആയതുകൊണ്ട് പെട്ടെന്ന് കരിയും, അപ്പോൾ പിന്നെ കരിച്ചുവ ഉണ്ടാകും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മുടെ ചെമ്മീനും ഒക്കെ ഒന്ന് വേവണ്ടേ. അപ്പോൾ ചെമ്മീനും വെന്ത് കഴിഞ്ഞ് കുറച്ച് നേരം തീ കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ കോരാറാകുമ്പോൾ തീ കൂട്ടി വെച്ചിട്ട് കോരിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എണ്ണ ഇതിൽ പിടിക്കും കൂടുതലായിട്ട്. അപ്പോൾ കോരുന്ന സമയത്ത് തീ ഒരുപാട് കൂട്ടുമല്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കോരിയെടുക്കുക കേട്ടോ. ഒരു വശം മൂത്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് പാകത്തിനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും ഇത് എണ്ണയിൽ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കരിച്ചുവയൊക്കെ വരും, അപ്പോൾ നമ്മുടെ ആ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മതി, നമുക്കിനി ഇത് വാങ്ങിയെടുക്കാമേ. നല്ലപോലെ തന്നെ പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. എപ്പോഴെങ്കിലും മീ ഇങ്ങനെ ചെമ്മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു 3 എണ്ണമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റിയൊക്കെ എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.